ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 കറണ്ട് അഫയേഴ്സ് ആണ്. ഈ 2022 കറണ്ട് അഫയേഴ്സിലെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷയ്ക്കും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ PDF നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, നാഷണൽ ജോഗ്രഫി പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള 19 ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് നമ്മുടെ കേരളത്തിലെ ആലപ്പുഴയാണ്. ആലപ്പുഴ പട്ടണത്തിലല്ലേ, ആലപ്പുഴയിൽ, ആലപ്പുഴ എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ബോട്ടൊക്കെയാണല്ലേ, ഹൗസ് ബോട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള 19 ടൂറിസം കേന്ദ്രങ്ങളെ ഉള്ളൂ ലോകത്തിൽ. ആ ലോകത്തിലെ 19 ടൂറിസം കേന്ദ്രത്തിൽ ഒന്നായിട്ട് മാറാൻ കഴിഞ്ഞ ഇന്ത്യയിൽ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അതാണ് ആലപ്പുഴ. കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ടീക്കാറാം മീണ രചിച്ച ആത്മകഥ, അതായത് ടീക്കാറാം മീണ ആരായിരുന്നു, കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു, അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് തോൽക്കില്ല ഞാൻ. എന്താണ് തോൽക്കില്ല ഞാൻ? കുടുംബശ്രീയുടെ 8-ാമത്തെ വാർഷികമാണ് May 17 ആഘോഷിച്ചത്. 2022 May 17 ആഘോഷിച്ചത്. 25-ാം വാർഷികമാണ്. 1998 May 17 കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഓക്കെ, അപ്പൊ 25-ാം വാർഷികമാണ് 2022 ആഘോഷിച്ചത്. ജീവിതം ഒരു പെൻഡുലം ആരുടെ ആത്മകഥയാണ്? ആരാണ് ചലച്ചിത്ര ഗാന രചയിതാവും കവിതാകൃത്തൊക്കെ, കവിത അതാണ് കവിയുമൊക്കെ ആയ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് എന്ത്, ജീവിതം ഒരു പെൻഡുലം. അപ്പൊ ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം എങ്ങനെയാണ്, ഒരു പെൻഡുലാണ്. അപ്പൊ ജീവിതം ഒരു പെൻഡുലം, ശ്രീകുമാരൻ തമ്പി. ഓക്കെ, 15-ാം നിയമസഭയിലെ വനിതകളുടെ എണ്ണം എത്രയാണ്? 12. 15-ാം നിയമസഭയിലെ വനിതകളുടെ എണ്ണം 12. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ PC തോമസ് മരിച്ചപ്പോൾ ഭാര്യ ഉമാ തോമസ് വിജയിച്ചതോടെയാണ് എണ്ണം 12 ആയത്. അപ്പം 15-ാം നിയമസഭയിലെ വനിതകളുടെ എണ്ണം എത്രയാണ്? 12. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട്. കൂട്ട് എന്താണ്? മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്, കൂട്ട് എന്നത്. ദെൻ കേരളത്തിലെ 4-ാമത്തെയും സംസ്ഥാന രൂപീകരണത്തിന് ശേഷം സർക്കാർ നിർമ്മിക്കുന്ന ആദ്യത്തെയും സെൻട്രൽ ജയിലാണ് ഏത്, മലപ്പുറത്തെ തവനൂര്. അതായത് കേരളത്തിലെ 4-ാമത്തെ സെൻട്രൽ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ മലപ്പുറം തവനൂരാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം സർക്കാർ നിർമ്മിക്കുന്ന ആദ്യത്തെ സെൻട്രൽ ജയിലാണ് മലപ്പുറം ജില്ലയിലെ തവനൂര്. ദെൻ സംസ്ഥാനത്തെ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ നടന്ന സ്ഥലങ്ങളുടെ വിസ്തീർണവും വിവരങ്ങളും ഭൂ ഉടമകൾക്ക് വേഗത്തിൽ പരിശോധിക്കാനായി നിലവിൽ വന്ന പോർട്ടൽ, വെബ് പോർട്ടലാണ് എൻ്റെ ഭൂമി. അപ്പം എന്താണ് എൻ്റെ ഭൂമി? നമ്മുടെ കേരളത്തിലെ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ നടന്ന സ്ഥലങ്ങളുടെ വിസ്തീർണവും വിവരങ്ങളും ഭൂ ഉടമകൾക്ക് വേഗത്തിൽ പരിശോധിക്കാൻ, നമ്മളിപ്പം ഭൂ ഉടമയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ പരിശോധിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വെബ് പോർട്ടൽ വന്നു, അതാണ് എൻ്റെ ഭൂമി. അടുത്തത്, സംസ്ഥാന സർക്കാർ ഒരു ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. ഈ ഡിജിറ്റൽ സർവേ പദ്ധതിയുടെ ഭാഗ്യ ചിഹ്നമാണ് സർവേ അപ്പു. എന്താണ് സർവേ അപ്പു? സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതിയുടെ ഭാഗ്യ ചിഹ്നമാണ് സർവേ അപ്പു എന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇന്ത്യയിൽ വാനര വസൂരി ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ വാനര വസൂരി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. നെക്സ്റ്റ്, നാസയുടെ കീഴിൽ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുത്ത മലയാളിയാണ് ആതിര പ്രീത റാണി. എന്താണ് ക്വസ്റ്റ്യൻ? നാസയുടെ കീഴിൽ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് ഒരു മലയാളിയെ തിരഞ്ഞെടുത്തു, അതാണ് ആതിര പ്രീത റാണി. ഓക്കെ, മുൻ മന്ത്രി KM മാണി ആയിരുന്നു ഏറ്റവും കൂടുതൽ കാലം നിയമസഭയിൽ അംഗമായിരുന്ന വ്യക്തി. ആ ഒരു റെക്കോർഡ് മറികടന്നിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ, നിലവിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായത് ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. അപ്പം ഉമ്മൻചാണ്ടിയാണ് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അംഗമായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഇനിയത്തെ ആൻസർ ഉമ്മൻചാണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
കേരളത്തിലെ ആദ്യ ഗോത്ര പൈതൃക ഗ്രാമമായ എൻ ഊര് നിലവിൽ വന്നത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമമാണ് എൻ ഊര്. ഇത് നിലവിൽ വന്നത് എവിടെ? പൂക്കോട് വയനാടാണ്. പൂക്കോട് വയനാട്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഓൺലൈൻ ഓട്ടോ ടാക്സി സംവിധാനമാണ് കേരള സവാരി. കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഓൺലൈൻ ഓട്ടോ ടാക്സി സംവിധാനമാണ് ഏത്? കേരള സവാരി. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ യെല്ലോ? അനർഹമായിട്ട് വെച്ച് മുൻഗണനാ റേഷൻ കാർഡ് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായിട്ട് സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നത് നിലവിൽ പിണറായി വിജയനാണ്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഈ ഒരു റെക്കോർഡ് അച്യുത മേനോനായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം അങ്ങനെ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നത് നിലവിൽ ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. ലഹരിക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച ലഹരി വിരുദ്ധ കർമ്മസേനയുടെ പേര് എന്ത്? ലഹരിക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച ലഹരി വിരുദ്ധ കർമ്മസേനയുടെ പേരാണ് ആസാദ്. ഏതാണ് ആസാദ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലുവരി മേൽപ്പാത ഏത്? കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലുവരി മേൽപ്പാത. ഇരുചക്ര വാഹനങ്ങളുടെ പൊതുനിരത്തിലെ മത്സരയോട്ടം തടയുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ റേസ്. റേസ് എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോണ്. ഇരുചക്ര വാഹനങ്ങൾ പൊതുനിരത്തിൽ മത്സരയോട്ടം നടത്തുന്നതിന്. ആ പേര് വെച്ചിട്ട് പഠിക്കാം, ഓപ്പറേഷൻ റേസ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി ഏത്? കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതിയാണ് കൊച്ചിയിൽ വന്നത്. അടുത്തത്, പാറശാല പൊന്നമ്മാളിൻ്റെ ജീവചരിത്രമാണ് ഹേമവതി. ഈ ജീവചരിത്രം രചിച്ചത് ആരൊക്കെ ചേർന്നിട്ടാണ്? ഹരിസുന്ദർ ജിയും സി രാമകൃഷ്ണനും ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വരും. പാറശാല പൊന്നമ്മാളിൻ്റെ ജീവചരിത്രം ഏത്? ഏതാണ്? ഹേമവതി. ഹേമവതി എന്നത് ആരെക്കുറിച്ചുള്ളതാണ് അല്ലെങ്കിൽ ആരുടെ ജീവചരിത്രമാണെന്ന് ചോദിക്കും പാറശാല പൊന്നമ്മാളിൻ്റെ. ഇത് രചിച്ചത് ഹരിസുന്ദർ ജിയും സി രാമകൃഷ്ണനും ചേർന്നിട്ടാണ്. അടുത്തത്, കോളേജ് ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കാനുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ബോധ പൂർണിമ. പേര് വെച്ചിട്ട് പഠിക്കാം, ബോധം വയ്ക്കുക, ബോധം പൂർണ്ണമാക്കുക. ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ഇവിടുത്തെ. കോളേജ് ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കാനുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ബോധ പൂർണിമ. അടുത്തത്, കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ഇല്ലാത്ത സമയം നിയമസഭാ നടപടികൾ നിയന്ത്രിക്കാൻ വനിതകളെ തെരഞ്ഞെടുത്തു. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടത് മൂന്ന് വനിതകളാണ്. അവരാരെല്ലാം? ആരൊക്കെയാണ്? സി കെ ആശ, കെ കെ രമ, യു പ്രതിഭ. ആരൊക്കെയാണ്? സി കെ ആശ, കെ കെ രമ, യു പ്രതിഭ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് നിലവിൽ പിന്നെ സ്പീക്കറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറോ ഇല്ലാത്ത സമയങ്ങളിൽ നിയമസഭാ നടപടികൾ നിയന്ത്രിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? സി കെ ആശ, കെ കെ രമ, യു പ്രതിഭ. കേരളത്തിൽ ബസ് ചാർജ് വർധനവിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ബസ് ചാർജ് വർധനവിന് ശുപാർശ ചെയ്തത് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനാണ്. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനാണ് കേരളത്തിൽ ബസ് ചാർജ് വർധനവിന് ശുപാർശ ചെയ്തത്. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ് നിലവിലെ മലയാളം മിഷൻ ഡയറക്ടർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ ആരാണ്? കവി സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ കവി സച്ചിദാനന്ദൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആര്? അതിൻ്റെ ഇനിഷ്യൽ സഹിതം പഠിച്ചു വയ്ക്കുക, ഡോക്ടർ എം ആർ ബൈജു. ആരാണ്? ഡോക്ടർ എം ആർ ബൈജു ആണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ. ചലച്ചിത്ര പ്രേമികൾക്കായി സംസ്ഥാന സർക്കാരിന് കീഴിൽ സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച OTT പ്ലാറ്റ്ഫോം. ഇങ്ങനെ OTT പ്ലാറ്റ്ഫോം ഒരുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര് സി സ്പേസ് എന്നാണ്. എന്താണ് സി സ്പേസ്? എന്താണ് സി സ്പേസ്? നമ്മുടെ കേരളം സാംസ്കാരിക വകുപ്പ്, കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്.
ഓക്കെ. രാജസ്ഥാന്റെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായ മലയാളി ആര്? രാജസ്ഥാന്റെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഒരു മലയാളിയാണ്. അതാരാണ്? രഹാന റിയാസ് ചിസ്തിയാണ്. രഹാന റിയാസ് ചിസ്തിയാണ് നിലവിലെ രാജസ്ഥാന്റെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഇത് മലയാളിയാണ്, രഹാന റിയാസ് ചിസ്തി. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണ്ണയിക്കുന്ന ജൂറിയുടെ അധ്യക്ഷൻ ആര്? കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണ്ണയിക്കുന്ന ജൂറിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സയ്യിദ് അക്തർ മിർസയാണ്. സയ്യിദ് അക്തർ മിർസ. ദെൻ മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് സി എൻ രാമചന്ദ്രൻ നായരാണ്. സി എൻ രാമചന്ദ്രൻ നായരിനെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? മുന്നാക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു സംസ്ഥാന കമ്മീഷനുണ്ട്. ഈ സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് സി എൻ രാമചന്ദ്രൻ നായരെയാണ്. അടുത്തത്, നീതി ആയോഗിന്റെ സിഇഒ ആയി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? പരമേശ്വരൻ അയ്യറാണ്. പരമേശ്വരൻ അയ്യറാണ് നീതി ആയോഗിന്റെ സിഇഒ ആയി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി. സി ആർ പി എഫിന്റെ ആദ്യ വനിതാ ഐ ജി ആയ മലയാളി. ഒരു മലയാളിയാണ് സി ആർ പി എഫിന്റെ ആദ്യ വനിതാ ഐ ജി. അതാരാണ്? ആനി എബ്രഹാം ആണ്. ആനി എബ്രഹാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായിട്ട് തിരഞ്ഞെടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗമായിട്ട് തിരഞ്ഞെടുത്തത് പി കെ കേശവനെയാണ്. പി കെ കേശവനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗമായിട്ട് തിരഞ്ഞെടുത്തത്. കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് എവിടെയാണ്? എവിടെയാണ്? വാഗമണ്ണിലാണ്. കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് വാഗമണ്ണിലാണ്. 2022 സന്ദർശിച്ചിരിക്കേണ്ട ലോകത്തെ 30 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി അന്താരാഷ്ട്ര ടൂറിസം മാഗസിനായ കോണ്ടെ നാസ്റ്റ് ട്രാവലർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ഗ്രാമം ഏത്? കോട്ടയം ജില്ലയിലെ അയ്മനം ഗ്രാമമാണ്. ലോകം മൊത്തത്തിൽ കാണാനുള്ളതിൽ 30 വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഏതായിട്ട് എടുത്തത്? അയ്മനം ഗ്രാമം കോട്ടയമായിട്ട് എടുത്തത്. ദേശീയ ഇ ഗവേണൻസ് സേവന റിപ്പോർട്ടിൽ കേരളത്തിന്റെ സ്ഥാനം, ഇ ഗവേണൻസ് സേവന റിപ്പോർട്ടിൽ കേരളത്തിന്റെ സ്ഥാനം ഒന്നാമതാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ് ആണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് മെഡിസെപ്പ് എന്നാണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി നിയമിതയായത് മല്ലിക സാരാഭായിയാണ്. നർത്തകിയായ മല്ലിക സാരാഭായിയാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷൻ നിലവിലാരാണ്? പി സതീ ദേവിയാണ്. കേരള വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടിയാണ്. മറന്നു പോകരുത്, കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പി സതീ ദേവി, കേരള വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടിയാണ്. കേരള നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകലയാണ്. കേരള നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകലയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീമാണ്. എ അബ്ദുൽ ഹക്കീമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് പി ടി ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി, അതുപോലെ തന്നെ ഈ പദവി വഹിക്കുന്ന ആദ്യത്തെ വനിത എന്നൊക്കെ എന്തുണ്ട് സ്ഥാനപ്പേരുള്ളത്? പി ടി ഉഷയ്ക്കാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷ ആരാണ്? പി ടി ഉഷയാണ്. ഇന്ത്യൻ ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ആരാണ്? സജി ചെറിയാനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആക്ഷേപിച്ച് പ്രസംഗിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചത് സജി ചെറിയാൻ ാണ് സർവശിക്ഷ കേരള സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടറായി തിരഞ്ഞെടുത്തത് ഡോക്ടർ എ ആർ സുപ്രിയയാണ്. ഡോക്ടർ എ ആർ സുപ്രിയയാണ്. വി എസ് എസ് സിയുടെ ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണനെയാണ്. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണനെയാണ് വി എസ് എസ് സിയുടെ ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്തത്. സ്വാശ്രയ കോളേജുകളിലെ പ്രവേശന മേൽനോട്ടത്തിനും ഫീസ് നിയന്ത്രിക്കുന്നതിനുമുള്ള സമിതികളുടെ അധ്യക്ഷനാണ് കെ കെ ദിനേശൻ. സ്വാശ്രയ കോളേജുകളിലെ പ്രവേശന മേൽനോട്ടത്തിനും ഫീസ് നിയന്ത്രിക്കുന്നതിനുമുള്ള സമിതികളുടെ അധ്യക്ഷൻ ആരാണ്? കെ കെ ദിനേശനാണ്. അപ്പൊ ഇത്രയാണ് കേരളവുമായി ബന്ധപ്പെട്ട് 2022 ഏറ്റവും സുപ്രധാനപ്പെട്ട വിവരങ്ങൾ. ഇനിയും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. നോട്ട്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കണ്ട. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.